സിനിമ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്, എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ എന്താ പറയുക, ചിരിപ്പിക്കുക, അവരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ജഗദീഷ് ശ്രീമാർ എന്ന് പറയുന്നത് തന്നെ ഒരു ഫിലിമിലൊരു വലിയൊരു എൻ്റർടൈനറാണ്. അപ്പം ഏറ്റവും നല്ല പേര് എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെയധികം ആലോചിച്ചു. ഒരുപാട് പേരുകൾ ഇങ്ങനെ മൈൻഡിൽ വന്നു, ജഗദീഷ് ശ്രീമാർ പ്രൊഡക്ഷൻസ്, പിന്നെ എൻ്റെ പേര് തന്നെ ഇട്ട് നോക്കി. പിന്നെ അതൊന്നും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ജഗദീഷ് ശ്രീമാർ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് മൈൻഡിൽ പേര് വന്നപ്പോൾ എനിക്കത് കൊള്ളാമെന്ന് തോന്നി. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തും പാർട്ട്ണറുമായ സിദ്ദിൻ, അദ്ദേഹം ഒരു ഡയറക്ടറും കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടെ പേര് ചോദിച്ചു. പിന്നെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ സിസ്റ്ററോട് ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, എല്ലാവർക്കും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട പേരാണ് ജഗദീഷ് ശ്രീമാർ എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയാണ് ജഗദീഷ് ശ്രീമാർ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് ഞാൻ പേരിട്ടത്. അച്ഛന് ഭയങ്കര സന്തോഷമാണ്, കാരണം അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്നുള്ളത്. പണ്ടൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, ഞാനന്ന് 8-ലോ 9-ലോ മറ്റോ പഠിക്കുകയാണ്. അത് എൻ്റെ പേരിലാണ് തുടങ്ങിയത്, രാജ്കുമാർ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. 2-3 സീരിയൽ ചെയ്തു. പിന്നെ അദ്ദേഹത്തെ പോലെ തിരക്കുള്ള ഒരു വ്യക്തിക്ക് തിരിഞ്ഞ് നോക്കാൻ ബിസിനസ് ചെയ്യാനോ ടൈം ഇല്ലാത്തതുകൊണ്ട് അത് നേരാവണ്ണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നെ അത് ഡ്രോപ്പ് ചെയ്യാനുണ്ടായത്. എന്നാലും അച്ഛന് ഭയങ്കര താല്പര്യവും ഭയങ്കര ഇഷ്ടവുമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ അത് നേരത്തെ തൊട്ട് തന്നെ എനിക്കറിയാമായിരുന്നു. പപ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയോടിങ്ങനെ എൻ്റെ അമ്മയോടിങ്ങനെ പറയുമായിരുന്നു, പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി നല്ല രീതിയിൽ കൊണ്ടുപോകണം, നന്നായിട്ട് മൂവ് ചെയ്യണം, നല്ലൊരു പാർട്ട്ണർ വേണമെന്നൊക്കെ. പക്ഷേ അച്ഛന് നല്ലൊരു പാർട്ട്ണറേയും കിട്ടിയില്ല, അദ്ദേഹവും തിരക്കിലായിപ്പോയി. അപ്പോൾ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. പിന്നെ ആ ഒരു ആഗ്രഹം എനിക്കും അറിയാമായിരുന്നു. പിന്നെ ഭാവിയിലേക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്നും എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് എന്ത് ആഗ്രഹങ്ങളും ഒന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അതിയായ ആഗ്രഹം മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് സാഹചര്യം ഒത്തു വന്നു, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ അത് നടക്കാനിടയായി. അങ്ങനെ ഒരു സാഹചര്യം വന്നു, ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹവും ഞാനും തമ്മിലുള്ള സൗഹൃദം, അതായത് മിസ്റ്റർ സിജിൻ, അദ്ദേഹം പണ്ട് തൊട്ട് തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു, ഞാൻ മാർവാനസ് കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ മാർവാനസ് ആണെങ്കിൽ കൂടി ഞങ്ങൾ തമ്മിലിടയ്ക്ക് കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അന്നോട്ടെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നീട് ഓർക്കപ്പുറത്താണ് അച്ഛന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് എല്ലാ പ്രതീക്ഷകളും, നിങ്ങളുടെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രതീക്ഷകൾ എല്ലാം പോയി. ഇനിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഒന്നും തുടങ്ങാൻ പറ്റില്ല, കാരണം അച്ഛൻ ഈ ഒരു അവസ്ഥയിലേക്കായി. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ച് വരാൻ കഴിയുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത്. പിന്നീട് ഗ്രാജുവലി അച്ഛന് തിരിച്ച് വരാൻ സാധിക്കും, എനിക്ക് തിരിച്ച് വന്നേ പറ്റൂ എന്ന് ഒരു വിൽ പവർ ഡെയിലി പപ്പയ്ക്ക് ഉണ്ടാകാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് പിന്നെ എനിക്ക് ഈ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാനായിട്ടൊരു പ്രചോദനമായത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തായ ഞാൻ സിദ്ധൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നു, ഇങ്ങനെ അച്ഛൻ്റെ പേരിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വേറെ ആഡ് ഫിലിമിൻ്റെയും പിന്നെ അദ്ദേഹം ബോംബെയിൽ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്ത് പല ആഡ് ഫിലിമിൻ്റെ തിരക്കുകളിലൊക്കെ പെട്ട് നടക്കുന്ന ഒരു വലിയൊരു ഡയറക്ടറും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല, പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാം, പപ്പയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ആ ഇമ്പ്രൂവ്മെൻ്റ് പപ്പയ്ക്കുള്ളതുകൊണ്ട് തന്നെ പപ്പയെ വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ എനിക്കുണ്ടായിരുന്നു പ്രധാനമായിട്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ജഗദീഷ് ശ്രീമാർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ തുടക്കം കുറിക്കുന്നതും എൻ്റെ സുഹൃത്തും ഡയറക്ടറുമായ സിദ്ധിനുമായിട്ട് ഞാൻ കാര്യം സംസാരിക്കുന്നത്. അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും വളരെയധികം സന്തോഷം, അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും ആഗ്രഹം. പിന്നെ പപ്പയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും, പപ്പയുടെ സഹപ്രവർത്തകർ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പപ്പ തിരിച്ചു വരണം എന്ന്, അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഡെയിലി എനിക്ക് പപ്പയുടെ ആരാധകരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും
എല്ലാവരുടെയും ഫോൺ കോൾസ് എനിക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. കാരണം പപ്പയുടെ ഡെയിലി ഡെയിലി ഇമ്പ്രൂവ്മെൻ്റ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ വീണ്ടും സ്ക്രീനിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജേരി സിനിമാർ എൻ്റർടൈൻമെൻറ്റ്സ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയതും. രണ്ട് പരസ്യചിത്രത്തിൽ അച്ഛനെ അഭിനയിപ്പിച്ചതും പിന്നെ പപ്പയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണത്. കാരണം മരുന്നുകൾ സെക്കൻഡറിയെ ഫലം ചെയ്യുള്ളൂ. കാരണം മനസ്സാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സിനിമ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോരോരോ പ്രോജക്റ്റുകളിൽ നല്ല നല്ല പ്രോജക്റ്റുകളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് ഡോക്ടറും കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്കും അതായ സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു ഇത് പ്രചോദനമായിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ ജയസിംഹ എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങി. രണ്ട് പരസ്യത്തിൽ പപ്പയെ അഭിനയിച്ചു. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ പപ്പയുടെ ഓരോരോ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് പുതിയ പുതിയ പ്രോജക്റ്റുകളിലേക്ക് ഇനിയും പപ്പയെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇനിയും ഞങ്ങൾ എത്തിക്കും, ഞങ്ങൾ കൊണ്ടുവരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലൊരു മഹാഭാഗ്യമാണ് ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വലിയൊരു ലെജൻഡ് മലയാള സിനിമ കണ്ടതിൽ. ഇനി ഹാസ്യത്തിന് ഇതിനപ്പുറത്തേക്കൊരു പേര് നമുക്ക് കൊടുക്കാനില്ല. തമാശ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ജഗതി ശ്രീകുമാർ എന്ന പേരാണ്. അതുപോലെ തന്നെ അദ്ദേഹം പല കഥാപാത്രങ്ങളിലൂടെ സീരിയസും അതുപോലെ തമാശകളിലൂടെ ആളുകളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജഗതി ശ്രീകുമാർ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തതും രാജും ഞാനും കൂടെ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് എന്ന പേര് കൊടുത്തതിനൊക്കെ കാരണം ഇത്തരത്തിലൊരു റീസണാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. രാജ്കുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായത്. അദ്ദേഹത്തിനെ പോലൊരു വലിയ നടനെ ക്യാമറയുടെ മുന്നിലേക്ക് നിർത്തി അഭിനയിപ്പിക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് വലിയൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം സ്ക്രീനിന് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹം ഇതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക? അപ്പോൾ ഞാൻ പലതവണ രാജിനോട് ചോദിച്ചു, പപ്പ ശരിക്കും ഈ വർക്കിന് ആയിട്ട് പുള്ളിക്ക് വളരെയധികം ആവേശമുണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും പുള്ളിയുടെ റിയാക്ഷൻ? കാരണം അവരാണ് കൂടുതൽ പപ്പയായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതും കൂടുതൽ പപ്പയെ നന്നായി അറിയുന്നതും അവർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും രാജ തന്ന കോൺഫിഡൻസും നീ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട, കാരണം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ഭയങ്കരമായി പ്രതീക്ഷിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടും അദ്ദേഹം സ്ക്രീനിന് മുന്നിൽ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രാജും അതുപോലെ തന്നെ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിനുള്ള ഒരു കോൺഫിഡൻസ് വന്നതും. അതിനുശേഷം അദ്ദേഹത്തെ സ്ക്രീനിന് മുന്നിൽ നിർത്തി രണ്ടു വട്ടവും എനിക്ക് അഭിനയിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും അതുപോലെ അതൊരു വലിയ എക്സ്പീരിയൻസാണ്. കാരണം അദ്ദേഹത്തിനെ പോലൊരു മഹാനടനെ വെച്ചിട്ടൊരു ഒരു പരസ്യചിത്രം അല്ലെങ്കിൽ രണ്ട് പരസ്യചിത്രം ഒരുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു വഴിത്തിരിവ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതൊരു വഴിത്തിരിവിലുപരി അതൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ അദ്ദേഹം ആ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈവൻ പലരും ഈ വോക്കുമായിട്ട് ബന്ധപ്പെട്ട് ടൈമിംഗ് തെറ്റിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരിക്കലും ടൈമിംഗ് തെറ്റിയിട്ടില്ല. കാരണം അതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം. കാരണം ഈ അവസ്ഥയിലും അഭിനയിക്കാനുള്ള ആവേശവും അതുപോലെ ടൈമിങ്ങും അതുപോലെ അദ്ദേഹത്തിന് ആ ക്യാമറ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഈ ക്യാമറയിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ ഒരു മഹാഭാഗ്യം. അപ്പോൾ അതിന് കാരണവും അതിൻ്റെ എല്ലാ നന്ദിയും സ്നേഹവും രാജിനോടും അതുപോലെ രാജിൻ്റെ കുടുംബത്തിനോടും അതുപോലെ പപ്പയോടാണ്. ഒരിക്കലും പറഞ്ഞാൽ തീരാത്തത്ര സ്നേഹവും നന്ദിയും ഒക്കെ അദ്ദേഹത്തിനോടുണ്ട്. അതൊരു വലിയ അനുഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ നടനാണോന്ന് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തിരുന്നാലും അച്ഛന് വലിയ നിർബന്ധമായിരുന്നു, പഠിത്തം കഴിഞ്ഞിട്ട് നീ എന്തിനു പോയാലും കുഴപ്പമില്ല, ഫസ്റ്റ് പഠിത്തം എന്നുള്ള ഇത് മതി എന്നുള്ള ഒരു ഇതിലേക്ക് നിന്നതുകൊണ്ട് ആണ് അഭിനയത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാണ്ടിരുന്നത്. രണ്ട് ചിത്രത്തിൽ ഞാൻ ചെറുതിലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂന്നാം പക്കം പത്മരാജൻ സാർ ഡയറക്റ്റ് ചെയ്ത പടം, അതിൽ ജയറാമേട്ടൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാലേന്ദ്രൻ മേനോൻ അങ്കിളിൻ്റെ April 19 എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെയും ബാല്യകാലം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് പടങ്ങൾ മാത്രമേ ഞാൻ
ചെറുതിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് അവരുടെ നിർബന്ധം കാരണം, പ്രത്യേകിച്ച് പത്മനാഭൻ സാർ ആയതുകൊണ്ടും ബാലചന്ദ്രമേനോൻ അങ്ങളെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അച്ഛൻ എന്നെ ആ വേഷം അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ഒക്കെ. പിന്നെ അതിനുശേഷം വേറെ ഒന്നും പോയിട്ടില്ല, പഠിക്കുക, പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഇത് തന്നെയായിരുന്നു. പിന്നെ അവസരങ്ങൾ കിട്ടി, പിന്നെ പോയില്ല എന്നുള്ളേ ഉള്ളൂ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ അഭിനയിക്കാമെന്നൊക്കെ കരുതി നിന്നപ്പോഴാണ് ഓർക്കാപ്പുറത്ത് അച്ഛൻ്റെ ആക്സിഡൻറ്റ് വന്നതും. പിന്നെ അച്ഛൻ ഈ അവസ്ഥയിലായപ്പോൾ ഇനി ഒരിക്കലും അഭിനയം വേണ്ട, ബിസിനസ് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് അച്ഛൻ തിരിച്ചു വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ, തിരിച്ച് ഉറപ്പായിട്ടും വരും എന്നുള്ളത് മനസ്സിലായപ്പോൾ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ്റെ കൂടെ തന്നെ അഭിനയിച്ചുകൊണ്ട് തുടങ്ങണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതാണ്. അതിനകത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടട്ടെ എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ എനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെയ്ത പരസ്യത്തങ്ങളാണെങ്കിലും പപ്പയുടെ സഹപ്രവർത്തകർ കാണും. സഹപ്രവർത്തകർ ഞാൻ പറയുന്നത് ആക്ട് ചെയ്യുന്നവർ മാത്രമല്ല, പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സ് കാണും, അവരൊക്കെ കാണട്ടെ, കണ്ടിട്ട് എനിക്ക് കഴിവുണ്ടെങ്കിൽ അവസരങ്ങൾ ഇനിയും ലഭിക്കട്ടെ എന്നുള്ള ഒരിതിലാണ് ഞാൻ ഇരിക്കുന്നത്. നടനാവണം എന്നൊരാഗ്രഹമുണ്ട്, കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ പപ്പ തിരിച്ചു വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആവണം എന്നുള്ള ഒരാഗ്രഹം തന്നെ ഉണ്ട് മനസ്സിൽ. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു, എൻ്റെ ഷൂട്ട് കഴിഞ്ഞു, കഴിഞ്ഞ മാസമായിരുന്നു. കഴിഞ്ഞ ഷൂട്ട് നിർഭയ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ചെയ്തത്. ഡൽഹി റേപ്പ് കേസിലെ വിക്ടിമായി മരണപ്പെട്ട കുട്ടിയുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. എൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ഡയറക്ടറായ സിദിനാണ്. അദ്ദേഹം ഈ കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി, കാരണം ജഗദീഷ് കുമാർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി കണ്ടുവരുന്ന ഒരു സംഭവം അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ചെയ്യുക, അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ഇനിയും കലാകാരന്മാർ കലാകാരികളൊക്കെ ഇനിയും സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ആൾക്കാരെയും കൂടെ കൊണ്ടുവരിക എന്നുള്ള അഭിനയിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവും കൂടെ കാണിച്ചുകൊണ്ട് അവരെയും കൂടെ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ വെച്ചിട്ട്, ന്യൂ ഫേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ജഗദീഷ് കുമാർ എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങിയത്. ആഡ്സ് എന്തായാലും ചെയ്യും, നല്ല നല്ല ബ്രാൻഡുകളുടെ ആഡ് ചെയ്യും. ഇപ്പം സിനിമ ചെയ്യണമെന്നുണ്ട്, ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഒന്നായിട്ട് ഒരു സിനിമ ഇങ്ങനെ ആലോചനകളുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ വർക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ പാർട്ട്ണറും ഡയറക്ടറുമായ സിദിൻ തന്നെയാണ് അതിൻ്റെ എല്ലാം തുടർന്നുള്ള എല്ലാ വർക്കുകളും അവൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെബ് സീരീസ് അതും ചെയ്യണമെന്ന് ഉണ്ട്. എല്ലാം നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ബന്ധങ്ങളിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അവർ വഴി റെഫറൻസുകൾ നമുക്ക് വരാറുണ്ട്, അവരിവിടെ വരാറുണ്ട്. അപ്പോൾ അവരിവിടെ വരുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ ചില വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറക്ടർ കൊടുക്കും, അത് അഭിനയിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടാലൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 100% നമ്മൾ അവസരം ചെയ്യും. പപ്പയ്ക്ക് അത് ഭയങ്കര നിർബന്ധമായിരുന്നു, കാരണം വളർന്നു വരുന്ന കലാകാരന്മാർ, അതായത് ഒത്തിരി കലാകാരന്മാരും കലാകാരികളും ഉണ്ട് നമുക്ക്, നമ്മൾ ജനങ്ങളിൽ തന്നെ ഉണ്ട്, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യവും നമ്മൾ നോക്കുന്നു. ഇനിയും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിക്ക് എത്രയോ എത്രയോ കലാകാരന്മാരെയും കലാകാരികളുടെ ആവശ്യമുണ്ട്. നമ്മൾ മൂവാന്തരം അവർക്ക് അവസരം കിട്ടുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിക്കോട്ടെ എന്നുള്ളൊരു ലക്ഷ്യം. പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിമിൻ്റെ ലോഞ്ച് തന്നെ ചെയ്തത് മമ്മൂക്കയും ലാലേട്ടനും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്. പിന്നെ മറ്റുള്ള പ്രമുഖ താരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അതായത് ലാലേട്ടൻ തന്നെയാണ് ആദ്യം ഈ വാക്ക് പറയുന്നത്, എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഗദീഷ് കുമാർ തന്നെയാണ്. ജഗദീഷ് കുമാറിൻ്റെ പുറത്തെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഈ സുദ്ദീഖ് എൻ്റർടൈനർ എന്ന് പറയുന്ന വാക്ക് തന്നെ ആ പേരിനെ എടുത്ത് അതിൻ്റെ ഒരു ഇത് പറഞ്ഞത് അവിടെ പറഞ്ഞത് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരുടെ സഹകരണമുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു സാധാരണ സ്ഥിരം കാണുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലെയല്ല, കാരണം ഇതിൻ്റെ ഒരു പാരമ്പര്യം വളരെ വലുതാണ്.
കാരണം ജഗദീ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജഗദീന്ദ്ര ആചാരി അദ്ദേഹം മുതൽ തന്നെ തുടങ്ങി വെച്ച നാടകം അല്ലെങ്കിൽ നാടക എഴുത്തും സിനിമയും അപ്പോൾ ഒരുപാട് കലാകാരന്മാർ ഒത്തുകൂടുകയും അതുപോലെ നാടകങ്ങളും സംവിധാനവും എഴുത്തും ഒക്കെ ആയിട്ട് നടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു സ്പേസിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാജിൻ്റെ മനസ്സിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഇതൊരു നാടക കളരി പോലെ അല്ലെങ്കിൽ ഇനി വരും കാലത്ത് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ലെജൻസിനെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കാരണം അവരുടെ ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ് അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആവശ്യമാണ് ഒരു നല്ലൊരു സിനിമയുടെ അല്ലെങ്കിൽ നല്ലൊരു വർക്കിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴും യങ് ജനറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും യങ് ജനറേഷൻ അങ്ങനെ ഒരു യങ് ജനറേഷൻ ഒന്നുമില്ല ജനറേഷനേ ഉള്ളൂ അല്ലാതെ നമ്മൾ യങ് നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ വയസ്സാവും അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ചെറുപ്പക്കാർ വരും അപ്പോൾ ഇതിനൊരു രണ്ട് പേരിട്ട് വിളിക്കുന്നതിനോടൊന്നും യോജിക്കുന്നില്ല കാരണം ഇതൊരു ജനറേഷൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ് അതിലൊരു വേർതിരിവ് നമുക്കില്ല കാരണം നമുക്ക് സീനിയേഴ്സായിട്ടുള്ള ആളുകൾ ആവശ്യമാണ് പുതിയ ആളുകളും ആവശ്യമാണ് പുതിയ തോട്ട്സ് ആവശ്യമാണ് പഴയ ആളുകളുടെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീകർപ്രസാദ് സാർ ഞങ്ങളെ തുടർന്നുള്ള എല്ലാ ആഡുകളും നമ്മുടെ വർക്ക്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീകർപ്രസാദ് സാർ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ബോളിവുഡിലെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സും അതുപോലെ ടെക്നീഷ്യൻസും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർക്കിലും ഇപ്പോൾ ഈ നിർഭയ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആളുകളെയും അതുപോലെ ബാലൻസ് ചെയ്യാനായിട്ട് പുതുമുഖങ്ങളെയും രണ്ടേയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോജക്ട്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഇതൊരു ന്യൂ ജെൻ അല്ലെങ്കിൽ ഒരു ഓൾഡ് ജെൻ അങ്ങനെയൊന്നുമില്ല നമ്മളൊരു വർക്ക് വർക്കാണ് അതിനൊരു ജനറേഷൻ്റെ ഒരു വ്യത്യാസമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു ആക്ട് ഫിലിം വരുന്നുണ്ട് ഉടനെ, അത് അച്ഛനും ഡയറക്ടറും തമ്മിലുള്ള മെയിൻ കഥാപാത്രമാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്, മണപ്പുറത്തൊക്കെ. അപ്പോൾ അത് അതിൽ തുടക്കമിട്ട് ഇനിയും ഭാവിയിലേക്ക് അങ്ങനെ അങ്ങനെ എന്താ പറയുക എല്ലാ താരങ്ങളും വെച്ച് നല്ലൊരു പടം, അതും ഇതുപോലെ എന്താ പറയുക നല്ല കോൺസെപ്റ്റ്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നോക്കി നല്ല കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിലൊരു പിക്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ രണ്ട് ലെജൻസിനെ വെച്ചിട്ട് ഒരു അടുത്ത് ഉടനെ തന്നെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് പരസ്യചിത്രം, അതേ തുടർന്നൊരു സിനിമയുടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജനങ്ങൾക്ക് വളരെ എന്താ പറയുക നിരാശപ്പെടേണ്ടി വരില്ല. അത്തരത്തിലൊരു നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു നല്ലൊരു പരസ്യചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും, അതേ തുടർന്ന് സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.